ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാറ്റപ്പോൾ ഷൂട്ടറാണ്. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന എന്റെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും. എന്റെ പേര് മാനസ് ആണ്. എന്റെ യൂട്യൂബ് ചാനൽ നോക്കാം. എന്റെ പേര് സജിത്. അതുകൊണ്ട് നമ്മൾ ഒരു കാറ്റപ്പോൾ ഷൂട്ടർ ആക്കാം. ഈ എലാസ്റ്റിക് ബാൻഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ഞങ്ങൾക്ക് ഇനി ഇത് പൊട്ട് എടുത്തിട്ട് പൊട്ടിക്കാം. നീ ഞാൻ അല്ലേക്കും പൊട്ടിക്കാ. മാനമായിരിക്കും പൊട്ടിക്കാൻ പോന്നെ. ഇത് പൊട്ടിക്കാൻ കുറച്ച് ഹാർട്ടേക്കും, പക്ഷെ മെല്ലനും പൊട്ടിക്കാ മതിയെ. അല്ലെങ്കിൽ പൊട്ടിപ്പോ. ഇതുപോലെ നമ്മൾ കെയർഫുള്ളി ആയിട്ട് പൊട്ടിക്കണം. റഷൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം പീസസ് കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ബാക്കി ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു പീസ് നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ ഒരു രണ്ട് ടു സെയിം ഇവിടെ കുറച്ച് ത്രീയും ഫോറും. ആ ത്രീയിൽ ത്രീയും ഫോറും അതിന് വ്യത്യാസമുണ്ട്. ഫൈവ് നിന്ന് വേറെ ഒരു വ്യത്യാസം. കുറച്ച് പൊന്നിയാ ഫൈവിന്. സൈസിനല്ല ഇത്. കുറച്ച് ഇത് ഞങ്ങള് ത്രീ. അത് ഈ നമ്പർ കാണൂലേ നിങ്ങൾ അത് ഫിറ്റാക്കണം. ഇവിടെ ഫോറിന്റെ എടുത്ത് ഇങ്ങനെ പോലെ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ അതിന് ലോഞ്ച് ചെയ്ത് ബോൾസ് ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു രണ്ട് പീസ് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ഹാഫ് ഡൗൺ ഇട്ട് വല്ല പീസ് എടുത്തിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ വെക്കും. എന്നിട്ട് അത് ഫുൾ അമർത്തണം. കറക്റ്റ് ഹോൾ ഹോൾ. ഒരു സാധനം എനിക്ക് പറയാനുണ്ട്. നല്ല ഞെക്കിട്ട് ഉള്ളിലാക്കാൻ പാടില്ല. ഇങ്ങനെ കൊറേ അമർത്തണം. അപ്പൊ ഇത് കിട്ടും. ഇങ്ങനെയല്ല. ഇപ്പം ഒരു ബോൾ കിട്ടി. അതുപോലെ എല്ലാം ചെയ്യണം. ഇനി നമ്മൾ ഇത് ഫിറ്റാക്കാൻ പോകുന്ന ഫിറ്റാക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇത് നോക്കാൻ തലയില്ലാത്ത റോബോട്ട് എന്ന് പറയാൻ ആവശ്യമില്ല. ഏറ്റ് എടുക്കാം. പക്ഷെ എല്ലാരും ഈ കോർണർ യൂസ് ചെയ്യാം. ഈ കോർണറിൽ ഈ റോബോട്ട് ഫിറ്റാക്കാൻ പാടില്ല. ഈ കോർണറിൽ തന്നെ ഫിറ്റാക്കണം. ഇനി അത് നൈൻ ഈ കോർണറിലേക്ക് നോക്കാം. ഈ കോർണറിൽ പാർട്ടിലേക്ക് പോവാ. നമ്മൾക്ക് ഇനി വേറെ ഇങ്ങനത്തെ ഒരു പീസ് കാണാം. ഇനി അതായിരിക്കും നമ്മൾക്ക് ഒട്ടിക്കാൻ. എക്സാക്ട് സെയിം ആ ഈ സൈഡിൽ. അപ്പൊ നിങ്ങൾക്കൊരു മെഷീൻ. അപ്പൊ നിങ്ങൾക്കൊരു ബിഗ് മെഷീൻ കിട്ടി. ഈസി മെഷീൻ. ഇത്ര ഇനി വീൽസ് എടുത്തിട്ട് ഗിയേഴ്സ്. ഇനി ഗിയേഴ്സ് ഫൈനൽ ഈ പല്ല്. ഓ ഞങ്ങൾ ഇങ്ങനെ ഗിയേഴ്സ് എടുത്തിട്ട് ഇവിടെ വെക്കും. ഇവിടെ ഹോൾ ഉണ്ടാ. അത് ഗിയർ ഊറി വരുന്ന മുമ്പേ നമ്മൾ ഈ പല്ലിന്റെ സ്മോൾ ടിപ്പ് ഉള്ളില് കേറ്റണം. ഞാൻ ഇങ്ങനെ ഒരു വീൽ എടുത്ത് വെച്ച്. ഇനി ബാക്കി മാനവ് വീല് വെക്കും. ഇങ്ങനെ ഫുൾ എഴുത്തിപ്പിക്കണം. ഒരു പല്ല് ഇവിടെ ഫിറ്റ് ആകണം. ഓസ്ട്രേജ് സ്ലെഡ്ഡിങ്. പിന്നെയും വേറെ പല്ലി
ഇതൊരു പുതിയ സാധനമാണ്. ഒരു കാറിന്റെ ഫ്രണ്ട് പോലെ അത് മാനവ് എം. ആ അത് അറിയിക്കാം. സ്ലെഡും കാലിന്റെ എല്ലാം സ്ലെഡിന്റെ തായന്റെ ഇടയിൽ മിഡിൽ. ഇപ്പൊ ഈ പല്ലിയെ അപ്പം നമുക്ക് ഇനി വെക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ ബോൾ ആക്കി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് നീട്ടിയ ട്രൈ ചെയ്യാം.